ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഫോർഡിൻ്റെ വെഹിക്കിൾസ് മാത്രം പണിയുന്ന ഒരു വർക്ക്ഷോപ്പിലായിട്ടാണ് നമ്മളിന്ന് പോകുന്നത്. ഫോർഡിൻ്റെ വണ്ടികൾ മാത്രമേ അവിടെ ചെയ്യത്തുള്ളൂ. അത് നമ്മുടെ ഓച്ചറയിൽ നിന്ന് കുറച്ച് പടിഞ്ഞാട്ട് പോകുമ്പോഴാണ് ഈ പറഞ്ഞ വർക്ക്ഷോപ്പ്. ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ പോകുന്നൊരു വണ്ടി എന്ന് പറഞ്ഞാൽ ഫോർഡിൻ്റെ ഫിയസ്റ്റ എന്ന് പറഞ്ഞൊരു വണ്ടിയാണ്. അപ്പം ഈ വണ്ടിയിൽ ഇപ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്പീഡ് സെൻസറിന് ഇടയ്ക്കൊരു ഈ 100,000 kilometers ഒക്കെ കഴിഞ്ഞൊരു വണ്ടിയൊക്കെ വരുമ്പോഴത്തേക്ക് ഈ സ്പീഡ് സെൻസർ ഫുള്ള് സെൻസറിൻ്റെ കളിയാണല്ലോ. അപ്പോൾ ഈ സ്പീഡ് സെൻസറിനൊരു കംപ്ലൈൻറ്റ് വരും. അപ്പം നമ്മൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടത്തിൽ തന്നെ വണ്ടി ഓഫായി പോകുന്നൊരു പ്രശ്നമാണ് ഈ വണ്ടിക്ക് ഉണ്ടാകുന്നത്. അപ്പം ഇപ്പം ഈ വണ്ടിക്ക് ആ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ എപ്പോഴും ഇല്ല, ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബാക്കിയുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇപ്പം നിൽക്കുവാണെങ്കിൽ കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ ഒരു പ്രശ്നമില്ല. അപ്പോൾ നമ്മൾ ഷിനാസിൻ്റെ ഇക്കാടെ വണ്ടിയാണ്. ഇപ്പം ഞങ്ങൾ ജസ്റ്റ് ആ ഒരു ഷോപ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഷിനാസ് നമ്മുടെ ഈ ഒരു വണ്ടിക്ക് ഇപ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ കംപ്ലൈൻ്റ് ആണ്? ഇത് സ്പീഡ് സെൻസർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള അതിൻ്റെ കംപ്ലൈൻ്റ് ആണ്. ആ സ്പീഡ് സെൻസറിനെ കുറിച്ചാണ് എന്ന് വെച്ചാൽ, ഇത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ വാഹനം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഓഫായും മറ്റേ മൈനസ് കൂട്ട് കാണിക്കുകയും ഡീറ്റെയിലിനകത്തൊരു ഒന്നും കാണിക്കത്തില്ല, എല്ലാം ബ്ലാങ്ക് ആയി പോകും. അങ്ങനെയുള്ള പിന്നെ ഇതെന്ന് വെച്ചാൽ ആക്സിലേറ്റർ വർക്ക് ആവൂല. ആക്സിലേറ്റർ കൊടുത്താൽ വണ്ടി സ്റ്റാർട്ടിങ് ആയിരിക്കും. പക്ഷേ നമ്മള് ഗിയർ ഇട്ട് വേണേ ക്ലച്ച് വിട്ട് അങ്ങനെ ഇട്ട് ഓടിക്കണം. ആരത നമുക്ക് എങ്ങനെയും നീക്കി 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 പയ്യെ കൊണ്ടുവരാം, എങ്ങനെയും എവിടെയെങ്കിലും എത്തിക്കാം, അങ്ങനെ ഒരു ഇതേ ഉള്ളു. അപ്പം അത് VSS എന്ന് പറഞ്ഞുകൊണ്ട് സെൻസറാണ്. അപ്പൊ ഈ ഒരു ചെറിയൊരു സെൻസറിന്റെ കംപ്ലൈന്റ് കൊണ്ടാണ് അങ്ങനെ ഉണ്ടാവുന്നത്. നമ്മൾ ഷോറൂമിലൊക്കെ കയറ്റുവാണെങ്കിൽ എന്തിന്റെ കംപ്ലൈന്റ് എന്തൊരു എമൗണ്ട് ഒക്കെ ആവുന്നവരെ അറിയാവും? ഷോറൂമില് 12,000 മേളിലാവും. നമ്മള് പുറത്തുനിന്ന് മേടിച്ചാണ്ട് 1,200 റേഞ്ച് വരുന്നുണ്ട്. അപ്പൊ നമ്മളെന്തായാലും വർക്ക്ഷോപ്പിലോട്ട് പോയിട്ട് വർക്ക്ഷോപ്പിലോട്ട് ചെന്നിട്ട് നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ പിന്നെ അവിടെ ഫോർഡിന്റെ മാത്രമാണോ പണി അങ്ങനെയുള്ള ഡീറ്റെയിൽസ് മൊത്തം കാണിക്കാം. അപ്പം ഇപ്പം നമുക്ക് നേരെ എന്തായാലും വർക്ക്ഷോപ്പിലോട്ട് പോവാം. ഇപ്പോൾ ഓച്ചിറയെന്ന് പ്രയാർ എന്ന് പറയും. ഓച്ചിറയെന്ന് കുറച്ച് പടിഞ്ഞാട്ട് പോകുമ്പോൾ പ്രയാർ എന്ന് പറഞ്ഞ ജംഗ്ഷൻ ഉണ്ട്. അവിടെ ലെഫ്റ്റ് സൈഡ് അവിടെ നിന്ന് ചാളോട് പോകുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ തന്നെ അവിടെ അഴീക്കല് ബീച്ചിലോട്ട് പോകുന്ന ഒരു ഭാഗത്തോട്ടൊക്കെ വരും. അപ്പം അവർ ഷോറൂമിലൊക്കെ വർക്ക് ചെയ്തവരൊക്കെയാണ്. കുറേ വർഷം ഷോറൂമിലൊക്കെ വർക്ക് ചെയ്തിട്ട് സ്വന്തമായിട്ട് വർക്ക്ഷോപ്പ് ഇട്ട് ഒരു ഫോർഡിൻ്റെ ഷോറൂമിൽ തന്നെ നിന്നവരെല്ലാമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വർക്ക്ഷോപ്പിൽ ചെന്നിട്ടുള്ള ബാക്കിയൊരു വിശേഷങ്ങളൊക്കെ കാണാം. ഓക്കെ, ഇതാണ് ഓച്ചിറയാണ് ഇത് കേട്ടോ. ഓച്ചിറയിൽ നിന്ന് നേരെ അഴീക്കൽ റൂട്ട്, ഓച്ചിറയിൽ നിന്ന് പടിഞ്ഞാട്ട് പോകുമ്പം പ്രയാർ എന്ന് പറഞ്ഞൊരു ജംഗ്ഷനുണ്ട്. അവിടാണ് ഈ വർക്ക്ഷോപ്പ്. അവിടെയാണ് നമ്മളപ്പോൾ പ്രയാർ എത്തിയിട്ടുണ്ട്. ഇത് പ്രയാർ സ്കൂളാണ്. ഇവിടെ ഒരു ചെറിയ ഗ്രൗണ്ടൊക്കെ ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് കുറച്ച് പോട്ടെ. ഇത് കഴിഞ്ഞ് ലെഫ്റ്റിലോട്ട് പോകുമ്പോൾ ഈ വളവ് തിരിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ കാണാം കുറെ ഫോർഡിന്റെ വണ്ടികൾ കുറെ ഇട്ടിട്ടുണ്ട്. ഇത് തന്നെയാണ് ഫോർഡിന്റെ വർക്ക്ഷോപ്പ് കേട്ടോ. ഫോർഡിന്റെ ഫിഗോ ആണെന്ന് തോന്നുന്നു. ഫിഗോ ഒക്കെ ഇവിടെ കിടപ്പുണ്ട്. പിന്നെ പെയിന്റിങ്ങിനാണ് വേറെ വണ്ടികളൊക്കെ വരുന്നത്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഫോർഡിൻ്റെ വണ്ടികൾ മാത്രം പണിയുന്ന ഒരു വർക്ക്ഷോപ്പിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ മെയിൻ ഹെഡായിട്ടുള്ളൊരു നമ്മുടെ ചേട്ടൻ ഇവിടെ ഉണ്ട്. ചേട്ടൻ പേരെങ്ങനെ? അപ്പോൾ ചേട്ടൻ്റെ അടുത്ത് നമുക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിക്കാം. എങ്ങനെ ഫോർഡിൻ്റെ വണ്ടികൾ മാത്രമാണ് അവിടെ ചെയ്യുന്നത്, വേറെ എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചേക്കാം ചേട്ടാ. അപ്പം നമ്മളിവിടെ എന്തൊക്കെയാണ് വണ്ടികൾ? നമ്മൾ ഫോർഡിൻ്റെ വണ്ടിയാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത്. കാരണം ഒരു 8 വർഷം എക്സ്പീരിയൻസ് ഫോർഡിൽ നിൽക്കുന്നുണ്ട്. ഷോറൂമിലുണ്ടായിരുന്നു, കൊല്ലം കയറി ഫോർഡിൽ. അതുകൊണ്ടാണ് ഞാൻ ഈ ഫോർഡ് തന്നെ തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം. പിന്നെ കൂടുതലും ഫോർഡ് പുറത്ത് പണിയുന്നത് അതുകൊണ്ടാണ് ഈ ഫോർഡ് തന്നെ തിരഞ്ഞെടുത്തത്. മറ്റ് വർക്ക്ഷോപ്പുകളൊക്കെ ഫോർഡിനെ അങ്ങനെ വലുതായിട്ട് എടുക്കാറില്ല. കാരണം ഈ ഫോർഡിന്റെ തന്നെ ഒരു ചെറിയൊരു സ്ക്രൂ തന്നെ ആണെങ്കിലും അതൊരു വേറെ അല്ലേ, വേറെ രീതിയാണ്. അപ്പോൾ സാധാരണ രീതിയല്ല. അപ്പം ഒരു നമ്മൾ വേറൊരു വർക്ക്ഷോപ്പിൽ പോയാലും ഈ ഫോർഡിനെ പറ്റിയൊക്കെ ചോദിച്ചാലും അവർക്കൊരു വലിയ ബുദ്ധിമുട്ടായിരിക്കും. വർക്ക്ഷോപ്പ് അവർക്കാണെങ്കിലും പഠിയാൻ അറിയത്തില്ല. അതാണ് ഒരു മെയിൻ പ്രശ്നം.
അല്ലേ? അങ്ങനെ എടുക്കാറില്ല, പുറത്ത് കൂടുതലും വർക്ക്ഷോപ്പുകളിൽ എടുക്കാറില്ല. ഇവിടെ അടുത്തുള്ള വർക്ക്ഷോപ്പുകളിൽ കൂടുതലും എനിക്ക് തന്നെയാണ് വണ്ടി തരുന്നത്. അതെ അതെ, ഫോർഡിന്റെ വണ്ടി. അപ്പൊ അങ്ങനെ അറിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. അപ്പം ഇപ്പം ചേട്ടൻ ഇവിടെ എന്തൊക്കെയാണ് ഇപ്പൊ ചെയ്യാറുള്ളത്? നമ്മള് ഫോർഡിന്റെ എ ടു സെഡ് കാര്യങ്ങൾ ചെയ്യാറുണ്ട്, ഫോർഡ് വണ്ടിയുടെ. പിന്നെ പിന്നെ പുറത്തെ വണ്ടികളുടെ നമ്മള് പെയിന്റിങ് പാച്ച് വർക്ക് അതെല്ലാം ഉണ്ട്, പോളിഷിങ്. അപ്പോൾ അതിൻ്റെ കുറച്ച് പിക്സാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനത് പിന്നെ ഇപ്പോൾ ഈ ഫോർഡിൻ്റെ 100,000 kilometers ഒക്കെ ഓടിക്കഴിഞ്ഞാൽ ഈ ഇഞ്ചക്ടറിൻ്റെ ഒരു പ്രശ്നം ഇങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്? ഒരു ഇഞ്ചക്ടറിൻ്റെ പ്രശ്നം വരുന്നത് കൂടുതലും നമ്മൾ അടിക്കുന്ന ഡീസലിനെ അപേക്ഷിച്ചാണ്. ആണല്ലേ, അതെന്താണ്? നമ്മൾ ഈ നമ്മൾ അടിക്കുന്ന ഡീസൽ കംപ്ലൈൻ്റ് ആണെന്നുണ്ടെങ്കിലാണ് നമ്മുടെ ഇഞ്ചക്ടർ കൂടുതലും കംപ്ലൈൻ്റ് ആവുന്നത്. ആണല്ലേ, പിന്നെ ഇഞ്ചക്ടർ കംപ്ലൈന്റ് കൂടുതലായിട്ട് വരുന്നുണ്ട്. ഫ്യൂഗോ ഫിയസ്റ്റ ഇഞ്ചക്ടർ കംപ്ലൈന്റ് വരുന്നുണ്ട്. അപ്പൊ ഇഞ്ചക്ടർ ഇപ്പൊ ഷോറൂമിലൊക്കെ ആണെങ്കിൽ ഒരു ഇപ്പം ഒരു 10-17 ഒരു ഇഞ്ചക്ടർ എന്താ പറയുക, ഇഞ്ചക്ടർ നമ്മള് ഷോറൂമിൽ മാറി വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 16,000 അത്രയൊക്കെ വരും. അപ്പൊ നമുക്ക് ഇവിടെ ചെയ്യുമ്പോൾ അതിന്റെ ഒരു പകുതി റേറ്റിന് പകുതി താഴെയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ഇഞ്ചക്ടർ അപ്പൊ അത് പുതിയത് നിങ്ങൾ മാറുവാണോ അതോ? പുതിയതല്ല, നമ്മൾ കൂടുതലും നമുക്ക് വാറണ്ടി വെച്ചിട്ട് സെക്കൻഡ് ഹാൻഡ് എടുത്താണ് നമ്മൾ ചെയ്യുന്നത്. സെക്കൻഡ് ഹാൻഡ് ആണ്. പുതിയ റേറ്റ് ഏകദേശം പുതിയതിനായിട്ട് 13,000 രൂപ അടുത്തോളം വരുന്നുണ്ട്. വരുന്നുണ്ട് ഒരു ഇഞ്ചക്ടർ. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മുടെ ആ ഫിയസ്റ്റയ്ക്ക് ഇപ്പൊ എന്ത് വരുന്നത് കംപ്ലൈന്റ്? നമ്മളിപ്പോ വന്ന ഫിയസ്റ്റയ്ക്ക് അതിന്റെ വെഹിക്കിൾ സ്പീഡ് സെൻസർ കംപ്ലൈന്റ് ആയിരുന്നു. വെഹിക്കിൾ സ്പീഡ് സെൻസർ. അപ്പൊ അത് ഉറക്കെ പറഞ്ഞു. അപ്പൊ ആക്സിലേറ്റർ, അതിന്റെ ആക്സിലേറ്റർ കട്ട് ആവും. നമ്മൾ ഓട്ടത്തിൽ നമ്മൾ റണ്ണിങ്ങിൽ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് ആക്സിലേറ്റർ കട്ട് ആവും. ആക്സിലേറ്റർ കട്ട് ആവും. ആക്സിലേറ്റർ റേസ് ചെയ്യുന്ന സമയത്ത് വർക്ക് ആവത്തില്ല. അപ്പൊ അതായിരുന്നു അതിന്റെ ഒരു പ്രശ്നം. അപ്പൊ അത് ഇപ്പം കുറച്ച് ടൈം എടുത്തല്ലോ അത് പണിയാണ്. അപ്പൊ അതിന്റെ അടിയിൽ കയറി കുറെ കഷ്ടപ്പെട്ടാ പണി. അപ്പൊ അത് അത്രയും ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് എന്തോ ചെലവ് വരുന്നുണ്ട്. കൂടുതലും നമ്മൾ വലിയ റേറ്റ് മേടിക്കാറില്ല. ഇതിനിപ്പോ ഞാൻ 300 രൂപ ചാർജ് ചെയ്യുന്നത്. അതേ ഉള്ളല്ലേ, നമുക്ക് മറ്റു വർഷോപ്പുകളൊക്കെ ഷോറൂമിൽ ചെയ്യുന്നതിനെക്കാട്ടി ഒരുപാട് നല്ല വ്യത്യാസപ്പെട്ട ചെയ്യുന്നുണ്ട്. 1,000 രൂപ അപ്പൊ നമുക്ക് ചേട്ടന്റെ ഡീറ്റെയിൽസ്, ചേട്ടന്റെ ഫോൺ നമ്പരും പിന്നെ ഇതിന്റെ ലൊക്കേഷനും എല്ലാം കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം. എന്തെങ്കിലും ആവശ്യക്കാർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും. ഇപ്പൊ ചേട്ടൻ ഇപ്പൊ എവിടെ നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട്? നമുക്ക് ഫിഗോടെ ഫോർഡിന്റെ വണ്ടികൾ ക്ലബ് എന്ന് പറഞ്ഞൊരു ക്ലബിനകത്തുനിന്ന് ഏകദേശം എനിക്ക് തിരുവനന്തപുരം, അവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് വന്നിട്ടുണ്ട്. ആലപ്പുഴ എറണാകുളത്ത് നിന്ന് ഒരു തൗഫീഖ് എന്ന് പറഞ്ഞ എറണാകുളത്ത് നിന്ന് ഒരാൾ വന്നായിരുന്നു. കാരണം ഞാനൊരു പാക്കേജ് ചെയ്യുന്നുണ്ട്. ആണോ? പാക്കേജ് നമ്മുടെ ഒരു ക്ലീനിങ് പാക്കേജ് ഉണ്ട്. ഏകദേശം ഒരു 1,800 രൂപ അതിനുള്ള ചാർജ്. പാക്കേജ് ചെയ്യുമ്പോൾ വണ്ടിയുടെ പെർഫോമൻസിനകത്തും മൈലേജിനകത്തും നല്ല വ്യത്യാസം വരും. അപ്പൊ നമുക്ക് ഈ ഫിയസ്റ്റ ഇപ്പം ഓടിച്ചതിന് ഒരു ചെറിയ മിസ്സിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡ്രൈവിന് പോയാലോ, ഒന്ന് പുറത്തോട്ട് ഒന്ന് പോവാം. ഇതാണ് നമ്മൾ പണിഞ്ഞുകൊണ്ടിരുന്ന വണ്ടി. ഇതാണ് ചേട്ടൻ ഇവിടെ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പുറത്ത് നിന്നൊരു ടെസ്റ്റ് ഡ്രൈവ് ഒന്ന് എടുക്കാം. പിന്നെ ഇവിടെ ചെയ്യുന്നെന്ന് പറഞ്ഞാൽ പെയിൻറിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഫോർഡിൻ്റെ വണ്ടികൾ മാത്രമാണ്. പിന്നെ പെയിൻറിങ് എന്ന് പറഞ്ഞാൽ മറ്റു വണ്ടികളും പെയിൻറിങ് ഇവിടെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു സ്കോഡയുടെ വണ്ടിയാണ് ചേട്ടാ. സ്കോഡയുടെ ഏത് വണ്ടി ചേട്ടാ ഇത്? ആ അറിയത്തില്ല. ഓക്കെ. അപ്പോൾ സ്കോഡയുടെ ഒരു വണ്ടി ഇവിടെ പുട്ടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ വണ്ടി എന്തായാലും ഒന്ന് പുറത്തിറക്കി ഒന്ന് ഓട്ടിച്ച് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിക്കാം. കുറച്ചുകൂടെ പെർഫോമൻസ് വരും. അതിനകത്ത് കാർബൺ കയറി അടങ്ങിയിരിക്കുന്നുണ്ടോ? 1,800 പാക്കേജ് എന്ന് പറയുമ്പോൾ എന്തോ ഡീകാർബൺ ചെയ്യണോ? അതായത് ഡീകാർബണൈസേഷൻ ഉണ്ടല്ലോ, അല്ല നമ്മൾ അതിനകത്ത് അല്ല ചെയ്യുന്നത്. ഇതല്ല, അതല്ലാതെ നമ്മൾ ഓരോ കമ്പോണൻസും അഴിച്ച് അതിനെ ഫുള്ള് ക്ലീൻ ചെയ്ത് നമ്മൾ ടർബോ, ഇജിആർ, ഇൻലെറ്റ് മാനിഫോൾഡ്, റെസോണേറ്റർ ഇതെല്ലാം അഴിച്ച് നമ്മൾ അതിനകത്ത് ഫുള്ള് കാർബണും കളഞ്ഞ് ഫ്രഷ് ആയിട്ട് നമ്മൾ തിരിച്ച് സെറ്റ് ചെയ്യും. അപ്പം ഇത് എത്ര ടൈം എടുക്കും ചെയ്യാൻ? ഇപ്പൊ ദൂരെ നിന്നൊക്കെ ഒരാൾ വരുവാണെങ്കിൽ അവർക്ക് വണ്ടിയും കൊണ്ടല്ലേ പോകാൻ പറ്റത്തുള്ളൂ തിരിച്ച്? അതെ, നമ്മൾ ചെയ്യുമ്പോൾ എന്തായാലും ഒരു
രണ്ട് മൂന്ന് മണിക്കൂറിനകത്ത് എടുക്കും ഏകദേശം. അത്രേ ഉള്ളു. ഓക്കെ. അപ്പൊ പിന്നെ ദൂരെ നിന്ന് കുറച്ച് ആരും വന്നാലും ചെയ്യാം. നമുക്ക് മറ്റേ ആലുവേന്ന് തൗഫീഖ് വന്നിട്ടുണ്ടായിരുന്നു ചെയ്യാനായിട്ട്. ഇത് ചെയ്യാനായിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് ആസിഫ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് മറ്റേ എഫ് എം സിയുടെ അഡ്മിന പുള്ളി വന്നിട്ടുണ്ടായിരുന്നു. പുള്ളിക്ക് ഏകദേശം 24 മൈലേജ് കിട്ടി ചെയ്തതിന് ശേഷം. ഇപ്പൊ ഈ വണ്ടിയുടെ ഒരു മിസ്സിംഗ് ഇപ്പൊ അപ്പം ഇതിന് ഇനി വേറെ എന്തെങ്കിലും പ്രശ്നമായിട്ട് ചേട്ടൻ അടിയിൽ കയറി ഇപ്പം തോന്നിയിട്ടുണ്ടോ? നോക്കിയ സമയത്ത് ഇതിനകത്ത് സസ്പെൻഷൻ ചെറിയ ലീക്ക് കാണിക്കുന്നുണ്ട്. ഫ്രണ്ട് സസ്പെൻഷൻ ടയർ ഞാനിപ്പോ പറഞ്ഞ പോലെ ടയർ ചെറിയ മോശമാണ് ടയർ എടുക്കുവാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? മെയിനായിട്ട് ഡീസൽ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ എഞ്ചിൻ സൈഡ് ഹെഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അഴിച്ചിട്ടുണ്ടോ, അത് വെളിയിൽ അഴിച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. കാരണം വെളിയിൽ അഴിച്ച രണ്ട് മൂന്ന് വണ്ടികൾ ഞാൻ ഇവിടെ ഞാൻ വർക്ക്ഷോപ്പ് തുടങ്ങിയതിന് ശേഷം ഞാൻ തന്നെ ചെയ്ത് വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ട്. കാരണം വെളിയിൽ അഴിക്കുന്ന സമയത്ത് അതിന്റെ ഹൈഡ്രോളിക് ലാച്ചും കാര്യങ്ങളും ഒന്നും കറക്റ്റ് ആയിട്ട് സീറ്റ് ചെയ്യാറില്ല. വണ്ടി ജസ്റ്റ് ഒന്ന് സ്കാനിങ്ങിന് കയറ്റി കഴിഞ്ഞാൽ ചെയ്താൽ നമുക്ക് അതിനകത്ത് ഇഞ്ചക്ടറിന്റെ കാര്യങ്ങൾ റെയിലിന്റെ സെൻസേഴ്സിന്റെ കാര്യങ്ങൾ മാത്രമേ നമുക്ക് അതിനകത്ത് മനസ്സിലാവുള്ളൂ. വിഷ്വലി ചെക്ക് ചെയ്യുക, ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക. മെയിനായിട്ട് ഇഞ്ചക്ടർ ഒക്കെയാണ് നോക്കേണ്ടത്. കാരണം കൂടുതലും ആളുകൾ ഇഞ്ചക്ടർ കംപ്ലൈന്റ് വരുന്ന സമയത്താണ് സാഹചര്യത്തിൽ വണ്ടി അവൻ കൊടുക്കും. അതാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഈയൊരു ചേട്ടന്റെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം. ആരെങ്കിലും കോൺടാക്ട് ചെയ്യുവാണെങ്കിൽ നല്ല സർവീസ് കൊടുക്കുക. തീർച്ചയായും. അപ്പൊ നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് വരുന്നവർക്ക് എന്തായാലും കുറച്ച് എന്തായാലും ഡിസ്കൗണ്ടിലൊക്കെ ചെയ്ത് കൊടുക്കാം. ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാമല്ലോ. ഓക്കെ. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്ര ഉള്ളായിരുന്നു. അപ്പൊ ഇന്ന് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് അടുത്ത വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു വർക്ക്ഷോപ്പിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ്, അയ്യാ ചേട്ടൻ്റെ നമ്പറും കാര്യങ്ങളും കോൺടാക്ട് നമ്പറും കാര്യങ്ങളും ലൊക്കേഷനും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം. അപ്പോൾ ഓക്കെ, ബൈ.